ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനിമാരെ, സ്നേഹമുള്ള ഗുരുശേഷരെ, പ്രിയപ്പെട്ട പാർക്കത്യാംഗങ്ങൾ, സഹപ്രവർത്തകരെ, വാത്സല്യ സമാസന്മാരെ, പ്രിയപ്പെട്ട സമ്പന്നരെ, സമ്മിശ്ര വിഹാരത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വിശദമായ ഒരു പ്രസംഗം നടത്തത്തക്കവണ്ണം ഞാൻ മുതിരുന്നില്ല. 40 വർഷത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട്. അതൊരു ഓർമ്മ പുസ്തകം പോലെ രചിക്കത്തക്കവണ്ണം ഉള്ള ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് അത് പിന്നെ എപ്പോഴെങ്കിലും കൂടുതൽ എഴുതി ഫലിപ്പിക്കത്തക്കവണ്ണം ശ്രമിക്കുന്നതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ 1, 2, 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. 20 വയസ്സിൽ ഞാനിവിടെ വന്നു. ഇപ്പോൾ എനിക്ക് 65 വയസ്സ്. 45 വർഷം വിദ്യാഭ്യാസകാലം ഉൾപ്പെടെ 45 വർഷം ഇവിടെ വന്നു. ഇവിടെ പരിസ്ഥിതി ബാബ തിരുവനന്തപുരത്ത് അന്ന് എനിക്ക് നിയമനകൾക്ക് തന്നപ്പോൾ കൈകൊണ്ട് എഴുതിയിട്ടുണ്ടാ സമ്മതം. തിരുമേനിശമാസന്മാരെ കൂടെ എഴുതിച്ചായിരുന്നു, പക്ഷെ എഴുതിയില്ല. കൽപ്പന എന്നുള്ളത് എഴുതിയപ്പോൾ വായിക്കാൻ പറ്റുന്നത് കല്ലറ എന്നാണ് എന്ന് പറഞ്ഞാൽ പായ എന്നുള്ള വാക്കിൽ ഇല്ലായി പോയി. നായയുടെ ഒരു കുട്ടി മാഞ്ഞു പോയി വന്നപ്പോൾ കല്ലറയായി. അപ്പൊ ഇനിയൊരു കല്ലറ ഉണ്ടാകുന്നവരെ നിങ്ങൾ അറിയോ, ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട്. യാത്ര അയച്ചാൽ വിടുക എന്ന് പറയുമ്പോൾ അങ്ങ് പോകും എന്നുള്ള നിലയില് ഒരു അർത്ഥം എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. കാരണം ഞാൻ വീടും എല്ലാം വിട്ട് കോട്ടയത്ത് വന്നു, താമസമാക്കി, മക്കളെല്ലാം വീട്ടിൽ ജനിച്ചു വളർന്നു. കോട്ടയത്തിന്റെ ആശ്വാസം അതെന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും പുസ്തകം ഇല്ലാത്തൊരു ലോകത്തിലേക്ക് പോകാനൊക്കെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഞാനിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കാണും. നിങ്ങൾ പറഞ്ഞുകൊണ്ടാലും ഞാൻ പോകുകയില്ല എന്നുള്ള നിലയിൽ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടെ പറയുക. ഞാൻ ഓർക്കുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു, പ്രത്യേകിച്ച് ഇതുപോലെ യാത്ര മണ്ണണമെന്ന് നേരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. കുറേയൊക്കെ അതിനകത്ത് വാസ്തവങ്ങളാണ്, കുറച്ചൊക്കെ എങ്കിലും അതിശയോക്തി കാണും. എന്തായാലും പറഞ്ഞതിനെല്ലാം അടിവരായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു ടീം വർക്കാണ്. സമാസന്മാർക്കറിയാം, ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ തന്നെ പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ അതങ്ങ് നടക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസ്, ദിവോകനായാലും ഗ്രിഗോർസ് ഫൗണ്ടേഷൻ ആയാലും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും അതിനുള്ളതായ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം, നല്ല സംഘാടക സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചെറിയാനച്ചൻ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളത് സത്യമായിരുന്നെങ്കിലും എല്ലാവരും കൂടെ ചേർന്നതിന്റെ ഒരു പരിണത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതിന്റെ കുറേയൊക്കെ ക്രെഡിറ്റ് ചെറിയാനച്ചൻ്റെ പേർക്ക് ഇന്ന് എങ്കിലും പറയണം എന്നുള്ളതുകൊണ്ട് അതങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ അത് നിഷേധിക്കുന്നില്ല. ഏതായാലും ആ ടീം സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ പല പദ്ധതികളും പരാജയപ്പെട്ടു പോകുന്നത്. ആ കാര്യത്തില് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. സെമിനാറിയെ ഓർക്കുമ്പോൾ തിരുമേനിമാരും അവരുടെ സിദ്ധാർത്ഥ തിരുമേനി, കോഴിക്കോട് തിരുമേനിമാരും, ഗ്രിഗോറിസ് തിരുമേനി, ഗ്രിഗോറിസ് തിരുമേനി തിരുമേനിയായും നാളെ മുതൽ കാര്യം ചെയ്യുന്നവരെയും തിരുമേനിയുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കത്തക്ക വേണമെന്നൊരു ഭാഗ്യം എനിക്ക് ദൈവം നൽകി. അതനുസരിച്ച് കുറെ തിരുമേനി എന്നുള്ള വഴക്ക് കേട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം എന്നെ രൂപപ്പെടുത്തത്തക്ക വേണം, അത് പ്രയോജനപ്പെട്ടിട്ടുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഒസാദിസ് തിരുമേനി നമ്മളിന്ന് മറന്നുപോയി. തിരുമേനി ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ബി ഡി പരീക്ഷ എഴുതാനായിട്ട് താല്പര്യമില്ലാതെ മുറിയിലിരിക്കുകയാണ്. വലിയ രജിസ്ട്രേഷൻ ഞാൻ പൈസ കൊടുത്തില്ല, രജിസ്റ്റർ ചെയ്തുപോയി. അന്നേരം ഓഫീസിൽ നിന്ന് ഗ്രാമസ്ഥാനത്തിനും ഒക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ തന്നെ രജിസ്ട്രേഷൻ നടത്തി. ബി ഡി രജിസ്ട്രേഷൻ നടത്തി പരീക്ഷ എല്ലാം നേരത്ത് തിരുമേനി സർവേ ഞാൻ ഓർക്കുവാണ്. തിരുമേനി എന്നെ വിളിപ്പിച്ചു, മുകളിലോട്ട് വിളിപ്പിച്ചു, എന്നാ പരീക്ഷ എഴുതാത്തതിനെ ഡിഗ്രി ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഞാൻ ഇവിടെ പഠിക്കാണ്ടല്ല പഠിച്ച്, എനിക്ക് ക്ലാസ്സിൽ മാർക്കൊക്കെ ഉണ്ട്, ഇതിനെ എനിക്ക് അറിയാവുള്ളൂ, അത് മതി, എനിക്ക് ഡിഗ്രി വേണ്ട. ഉടനെ തിരുമേനി എന്നെ ചെവിക്കും, പോയി പരീക്ഷ എഴുതാം. അങ്ങനെ പോയി 5 പേപ്പർ 5 പേപ്പർസിനൊക്കെ അറിയാം. പരീക്ഷ എഴുതി പാസ്സായി. ദൈവത്തിന്റെ കഥയാൽ അന്ന് ഞാൻ ഓർക്ക് തിരുമേനി അന്ന് ചെവിക്ക് പിടിച്ചില്ല എന്നിരുന്നു. ഞാൻ ഏതെങ്കിലും പള്ളിയിലെ ഒരു വൈ അത് കുഴപ്പമുള്ള കുറവുണ്ടെന്നല്ല എൻ്റെ അവസ്ഥ. പക്ഷെ അങ്ങനെ പോയ പശ്ചാത്തല തിരുമേനി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കരിയറിലേക്ക് കൈ പിടിച്ചെന്ന് പറഞ്ഞതിന് പകരം ചെവി പിടിച്ച്
കൊല്ലത്ത് നടത്തിയ തിരുമേനിയാണ്. തിരുമേനി നോക്കാതിരിക്കാൻ ഗ്രിഗോർ സിമേനിയും പ്രസാദ് സിമേനിയും ക്ലാസുകളിൽ ആശയ സംഘടന പലപ്പോഴും ഉണ്ടാവും, പാശ്ചാത്യ പലപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ അതനുസരിച്ച് പലപ്പോഴും ചിലപ്പോഴൊക്കെ ഗ്രൂപ്പ് ചെയ്യാറുണ്ട്, ആശയ സംഘടനത്തിലെ പോലെ തന്നെ ഇതെല്ലാ കാര്യങ്ങളും ഓർക്കുകയാണ്. കാരണം കൊച്ചുവദ്രാശ്രമത്തിലെ സെവറി സിനിമയെ എനിക്ക് പഠനം തന്ന തിരുമേനിയുടെ കൂടെ ഞാൻ ഇവിടുത്തെ പഠിത്തം സെക്രട്ടറി ആയിട്ട് രണ്ടു മൂന്ന് മാസം നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ഫാക്കൽറ്റി കൂടി തീരുമാനം അറിയിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിലെ ജേക്കബിന്റെ സിനിമയും സെമിനാരിയുടെ ആവശ്യത്തിന് സഭയുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന ഫാക്കൽറ്റി തീരുമാനിച്ചായിട്ട് കോടോറി ശ്രീകൃഷ്ണൻ എഴുതി വന്നു. സെവറി സിനിമയുടനെ എനിക്ക് കത്ത് നിന്ന് കോടോറി സിനിമയൊക്കെ കൊടുത്തു. അതനുസരിച്ച് ലൈബ്രറി സയൻസ് പഠിക്കാൻ പോയത് അച്ഛനാണെങ്കിൽ പിന്നെ ജേക്കബിനാണെങ്കിൽ ഫിലോസഫി ഗോൾഡ് മെഡലൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണസാരഥിയായി സ്ഥാപനത്തിൽ ഇപ്പം ഇരിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു തിരുമേനി ഭവതിരുമേനി സഭയുടെ ഭരണാധ്യക്ഷൻ, ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധ്യക്ഷൻ ജേക്കബിനച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. പുള്ളി ഞങ്ങളെല്ലാം ഒന്നിച്ച് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിച്ചിരുന്നു ക്ലാസ് മെൻസാണ്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ഞാൻ ഓർമ്മയിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എനിക്ക് വളരെ തമാശ ഉണ്ടായ അനുഭവമായിരുന്നു. ഒരു ലെറ്റർ എഴുതി അയക്കണമായിരുന്നു. ഇപ്പൊ ചീഫ് ലൈബ്രറിയുടെ സ്ഥാനം എനിക്ക് തന്നെ കേട്ടു. അതുവരെ ലൈബ്രറിനാണ് നമ്മുടെ മാധ്യസ്ഥാനത്തിനോട് വന്നപ്പോൾ ഒരു ഒരു ഡിസ്റ്റിങ്ഷന് വേണ്ടി ചീഫ് ലൈബ്രറി എന്ന് വെച്ചു. അപ്പൊ ലെറ്ററിനകത്ത് അടിയില് ചീഫ് ലൈബ്രറി എഴുതുന്നതിന് പകരം അതിന്റെ ഐഎംഒ പോയി. അപ്പൊ പിന്നെ ചീഫ് ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിതെല്ലാം അയച്ചു കഴിഞ്ഞാൽ അത് കാണുന്നത്. പക്ഷെ ഞാൻ ഓർത്തു ഈ ചെഫ് ലൈബ്രറി എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട്. എന്താണെന്നറിയോ, നിങ്ങൾക്കറിയാമല്ലോ മെസ്സോളിൽ പോകുമ്പോഴേ പ്രധാന ചെഫ് എന്ന് പറയുന്ന ആള് വിദ്യാർത്ഥിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അല്ലേ. അദ്ദേഹം അവിടെ ഭംഗിയായിട്ട് കുക്ക് ചെയ്ത് റെഡി ആയിട്ട് വെള്ളം തരുമ്പോൾ നമ്മുടെ കൊണ്ടൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ചെഫ് ലൈബ്രറിയിൽ തന്നെയാണ് വാസ്തവം. വിദ്യാർത്ഥികളായിട്ട് ഒരു ബന്ധം ഉണ്ടാകാത്ത സാഹചര്യം, പ്രത്യേകിച്ച് ഈ ലൈബ്രറിയിലേക്ക് വന്ന പിന്നെ വിദ്യാർത്ഥികളെ എപ്പോഴും കാണാം, ചെല്ലുകൂട്ടിനായതുകൊണ്ട് കാണാറുണ്ട്. പേഴ്സണലായിട്ട് ഒരു ഒരുപാട് ഒരു അടുപ്പം ഉണ്ടാകാനിടയായിട്ടില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ അടുപ്പുണ്ടാക്കാനും അധികം ഇടയായിട്ടുണ്ട്. പിന്നെ പറഞ്ഞപോലെ അടുത്ത് കഴിഞ്ഞാൽ ഉറക്കൊക്കെ ചിലരെങ്കിലും പറയാറുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു അകലം സംഭവിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിൽ പലപ്പോഴും ഒരു പ്രയാസം ഉണ്ടാക്കി. നിങ്ങളുടെ അകലെ കുറിച്ചല്ല നമ്മുടെ ഈ സംവിധാനത്തിൽ കൗണ്ടറിലിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പോകും. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നത് ആ ഒരു അകൽച്ച വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ അതെനിക്ക് ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും പേഴ്സണലായിട്ട് തന്നെ യാത്ര ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും പോകുന്നതിന് മുമ്പ് ഈ നാളെ പെട്രോൾ ഇന്നാളെ എൻ്റെ എല്ലാ ഞാൻ ഗവൺമെൻറ്റ് കാണേണ്ട കുറച്ച് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ വരണം. ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദയവായിട്ട് പേഴ്സണലായിട്ട് തന്നെ നമ്മുടെ യാത്ര പറയുകയാണ്. മൽപ്പാനച്ഛന്മാര് സുറിയാനികളെ പഠിപ്പിച്ച അച്ഛന്മാര് കുരുക്കന്മാര് ഇപ്പം ഇവിടെ രണ്ടു പേരുണ്ട്. ജോർജ് അച്ഛനെ നമുക്കറിയാം, ഞങ്ങളെ പഠിപ്പിച്ച എല്ലാവരും പഠിപ്പിച്ചതാണ്. ഇപ്പം നമ്മുടെ കെ എൻ ജോർജ് എന്റെ ഗുരുവാണ്. ഞാൻ അച്ഛനത് പറയാറില്ല, അച്ഛൻ പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ എൻ ജി എച്ച് കോഴ്സില് മെത്തേഡ്സ് ഇൻ തിയോളജി എന്ന കോഴ്സ്, അതുപോലെ ബ്രിട്ടീഷ് രണ്ട് കോഴ്സ് അച്ഛൻ ഞങ്ങൾക്ക് എടുത്തു. സടാമ്പൂർ പിന്നെ എക്സാമിൻ്റെ കോഴ്സായിരുന്നു. അപ്പോൾ വളരെയധികം ഗഹനമായ രീതിയിൽ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനത് ഓർക്കുന്നുണ്ടാവും, പക്ഷെ അത് എടുത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിലെപ്പോഴും അച്ഛനെ ഓർക്കുമ്പോൾ എൻ്റെ ഗുരുവാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചത് മാത്രമല്ല, പല കാര്യങ്ങളിലും അച്ഛൻ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ രഘുവിനിച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങളെ സഹിച്ചരാണ്. ഞങ്ങൾ ഒട്ടിക്കാവുന്ന അവരും കൂടെ പോയി ചിലപ്പോൾ ഒഴുക്കൊക്കെ പറയാൻ പറയുമ്പോഴും പഠിക്കുന്നു പറഞ്ഞാൽ അറിയാവും എന്ന് പറഞ്ഞാൽ ആ സൗഹൃദം ഇപ്പോഴും നിലനിർത്താൻ ഒക്കുന്നു എന്ന് പറയും. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച അച്ഛനെ കണ്ടില്ല, ഞങ്ങൾ ഒന്നിച്ച് വരെ ബസ് തന്നെയാണ്. അപ്പം ഗുരുക്കന്മാരുടെ ആ നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കാൻ സമയം കഴിഞ്ഞു പോകും. ഞാൻ ചെമ്മാശന്മാരോട് ഒരു വാക്ക് പറയുന്നു. ചെമ്മാശന്മാരെ കല്യാണം ക്ഷണിക്കാനുള്ള വരുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് ഈ പേര് വന്നിട്ടുണ്ട് രണ്ടു മാസത്തിലൊക്കെ പറയുന്നത് നിങ്ങളെ കുടുംബം ഉണ്ടോന്ന് പറഞ്ഞ് സഭയെ പിന്നെ സഭയെ അവഗണിക്കുന്നു, സഭയുണ്ടെന്ന് പറഞ്ഞ് കുടുംബത്തെ അവഗണിക്കുന്നു. ഇത് രണ്ടും പറയും. അപ്പം രണ്ട് കല്യാണം എന്നുള്ള വാക്ക് പറയാമോന്ന് എനിക്കറിയാൻ പാടില്ല. സഭ മണവാട്ടിയാണെന്ന് നമ്മൾ പറയുമ്പോൾ കുടുംബത്തോടുള്ള ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സഭയോട് നമുക്ക് കടപ്പാടുണ്ട്. നമ്മളിപ്പോൾ സഭയെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള നിലയിലാണ് നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ
അതുകൊണ്ട് സഭയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു ദൗത്യം കർത്താവിന്റെ ശരീരമാണ് സഭയിൽ ഞങ്ങൾ നിൽക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കൂടെ കർത്താവ് നടത്തും, കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു പുസ്തകം വായിച്ചു, ഓസ്വാൾഡ് ജെസ്മിത്തിൻ്റെ ഐഡിയ, ദ മാൻ ഹു ഗോഡ് യൂസസ്, അത് മലയാളത്തിലുണ്ട്, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ എന്നുള്ളത് ഇന്ന് നമ്മൾ പലപ്പോഴും മറന്നിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ദൈവം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ പോകുന്നത്. നമ്മൾ ദൈവത്തെ നമ്മൾ ഉപയോഗിക്കത്തക്ക വേണം, നമുക്ക് പല യൂസ്ഫുൾ ഗോഡ്, അതൊന്നും തിരുത്തി എഴുതാൻ നമുക്ക് സാധിക്കണം. നമ്മൾ യൂസ്ഫുൾ മാൻ ഫോർ ഗോഡ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന വി ആർ ഓൺ ഡ്യൂട്ടി എന്നുള്ള നിലയിലുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മിനിസ്ട്രി വിജയിച്ച് കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടി കർത്താവ് സഹായം തേടിയതല്ല വേണ്ടത്, നമ്മുടെ കർത്താവിനെ കാണോട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം അതാണ്. തീർച്ചയായും ദൈവം നമ്മയൊക്കെ സഹായിക്കും, അതിനെ ശക്തിപ്പെടുത്തും എന്ന് ഓർക്കും. ഞാൻ ഒരു വാക്ക് മാത്രം നിങ്ങളുടെ സന്ദേശം പറയുകയാണ്. എല്ലാവരും നന്ദി പറയാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. നന്ദി, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഫാക്കൾട്ടി മെമ്പേഴ്സ് എല്ലാ നിലയിലും സഹകരണങ്ങളുണ്ടായി, തിരുമേനിമാരെ, അതുപോലെ തന്നെ ലൈബ്രറി സ്റ്റാഫ് സാജൻ, അതുപോലെ 30 വർഷമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവർ, ഇപ്പോഴേ എൻ്റെ സഹപ്രവർത്തനമായി ജോലി ചെയ്യുന്ന മത്തശ്ശി പണച്ചൻ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറി ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഉണ്ടാകത്തക്ക വണ്ണം മത്തശ്ശിപ്പണത്തിൻ്റെ സാന്നിധ്യം അത് വളരെ വിലപ്പെട്ടതായിരുന്നു. അത് നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് ലൈബ്രറി സ്റ്റാഫിനെ, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫിൽ എൻ്റെ മാനേജർസിനും അതുപോലുള്ള പ്രവർത്തകരും കിച്ചൺ സ്റ്റാഫ് സെക്രട്ടറിയേറ്റിനും എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ പറഞ്ഞതിൽ അമ്മയും സഹോദരങ്ങളും പോകുന്നുണ്ട്, അവർ വന്നതിന് അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ചെമ്മച്ചന്മാരുടെ കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്, അവരോടും ഈ ഇത്രയും സമയം എനിക്കും വേണ്ടി കൂടിയുള്ള ഇത്രയും സമയം നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നത്, അതുകൊണ്ട് ക്ഷമയുടെ കാത്തിരുന്ന നിങ്ങളുടെ സഹനശക്തിക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ പ്രിയ വാർത്തകളെ നമസ്കാരം.